നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എന്നത് കൊടും വേനൽ എത്തും മുൻപേ കേരളം കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് സംസ്ഥാനത്ത് മിക്കയിടത്തും പകൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണെന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തവണ ഫെബ്രുവരി മാസത്തിൽ മുൻ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് പകൽ സമയം പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കുട്ടികളെ പുറത്ത് കളിക്കുവാൻ വിടരുത് ഇരുചക്ര വാഹന യാത്രക്കാരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്ന് ആരംഭിക്കും പെൻഷൻ തുക അനുബന്ധിച്ച് ധനവകുപ്പ് ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു രണ്ടു മാസത്തെ കുടിശ്ശികയിൽ ഡിസംബറിലെ പെൻഷനാണ് നൽകുന്നത് ഇന്നു മുതൽ സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ പെൻഷൻ എത്തി എത്തിത്തുടങ്ങുന്നതായിരിക്കും സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നുമാണ് എടുത്തിട്ടാണ് ഈ ഒരു പെൻഷൻ തുക നൽകുന്നത് രണ്ടായിരം കോടി സഹകരിക്കുവാനായിട്ട് ലക്ഷ്യമിട്ടുവെങ്കിലും ആയിരത്തി മുന്നൂറ് കോടി രൂപ മാത്രമാണ് ഇതുവരെ സഹകരിക്കുവാൻ കഴിഞ്ഞത് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകുവാൻ തന്നെ തൊള്ളായിരം കോടിയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ടു മാസത്തെ കുടിശ്ശിക നൽകാനായിട്ട് ഇനിയും തുക ആവശ്യമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ പെൻഷൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉന്നത സഹായിയായിരുന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറിനെ കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വാങ്ങാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഇന്ന് ജയിലിലേക്ക് എത്തിച്ചയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ലൈഫ് മിഷൻ പദ്ധതിയിലെ കൈക്കൂലിക്കേസ് ആണ് ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുന്നത് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും കോടതി ആദ്യം അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ സി എം രവീന്ദ്രനും ഇരുപത്തിയേഴാം തീയതി ഹാജരാകുവാൻ കാണിച്ചുകൊണ്ട് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിച്ചപ്പോൾ പലപ്പോഴായിട്ട് സി എം രവീന്ദ്രൻ ഒഴിഞ്ഞു മാറിയിരുന്നു ഈ തവണയും അത്തരത്തിൽ ഒഴിഞ്ഞുമാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇ ഡി നേരെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള പ്ലാനാണുള്ളത് പ്രത്യേകിച്ചും ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കാതിരിക്കുകയോ ചോദ്യം ചെയ്യലിനായിട്ട് എത്താതെയോ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ പോവുകയും ഈ വിഷയം ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും ബാക്കി നടപടികൾ ഹൈക്കോടതി സ്വീകരിക്കും എം ശിവശങ്കറിനെയും സി എം രവീന്ദ്രനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം സി എം രവീന്ദ്രനും സ്വപ്നയുമായിട്ടുള്ള ചില ചാറ്റുകൾ പുറത്തു വന്നിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എന്നത് റേഷൻ കടകളിലേക്ക് മാവേലി സ്റ്റോറുകൾ വഴി വിൽപ്പന ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന റേഷൻ കടകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവ എത്തുക അതായത് ഓരോ താലൂക്കിലെയും അല്ലെങ്കിൽ ജില്ലകൾ തോറുമുള്ള അഞ്ച് റേഷൻ കടകൾ തുടങ്ങി ഇതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയുള്ളത് അതിനുശേഷം എല്ലാ റേഷൻ കടകളിലേക്കും ഇപ്പോഴുള്ള റേഷൻ കാർഡുകൾ കേരള സ്റ്റോർ എന്ന രീതിയിലേക്ക് മാറ്റി പിന്നീട് ഇത്തരം റേഷൻ ഷോപ്പുകൾ വഴി സാധാരണ മാവേലി സ്റ്റോറുകൾ വഴി വാങ്ങാൻ സാധിക്കുന്ന പതിമൂന്ന് ദിനം സബ്സിഡി സാധനങ്ങൾ പ്രത്യേകിച്ചും അൻപത് ശതമാനം വരെ സബ്സിഡിയിൽ വിൽപ്പന നടത്തുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കും മല്ലിയും മുളകും പഞ്ചസാരയും വെളിച്ചെണ്ണ യും പയർ വർഗങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുവാനായിട്ട് സാധിക്കും അതായത് ഒറ്റത്തവണ റേഷൻ ഷോപ്പുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു സംവിധാനം സാധാരണക്കാർക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ പ്രവേശിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു ഇന്നലെയും സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇതോടെ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ സ്വർണ്ണ വിലയിൽ നാനൂറ് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നാല്പത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ